അതെ, ഞാനൊരു സന്തോഷവാർത്ത പറയാൻ വന്നതാ. നിങ്ങളുടെ അച്ഛനെ പോയി കണ്ടിരുന്നു. അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ ചടങ്ങിനായി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുന്നത്? നാളെ ജോയിൻ ചെയ്യണമെന്നാ കരുതിയത്. പക്ഷേ എന്തു പറ്റി? മാളവികയുടെ വിവാഹം അച്ഛൻ നിർബന്ധപൂർവം ഫിക്സ് ചെയ്തു. ഇനി രണ്ടു ദിവസമേ ബാക്കിയുള്ളൂ. ഒന്നുകിൽ ഒളിച്ചോടണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്ന ചിന്തയിലാണ് അവരെല്ലാം. അവളെ കൊല്ലുവാനൊന്നും അല്ലല്ലോ, കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ തന്നെയല്ലേ അച്ഛൻ നിർബന്ധിക്കുന്നത്. പക്ഷെ അവരെന്തോ ആയിക്കോട്ടെ, ചേട്ടൻ ആ കാര്യത്തിലൊന്നും ഇടപെടണ്ട. നോ, അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല. അവരിപ്പോൾ പെരുവഴിയിലാണ്. അപ്പോൾ ജിത്തുബായിക്ക് എന്നേക്കാൾ വലുത് അവരാണല്ലേ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അവരൊളിച്ചോടുന്നതും ആത്മഹത്യ ചെയ്യുന്നതെല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങളാ. ജിത്തുബായി അതിലൊന്നും ഇടപെടണ്ട. എല്ലാം പ്രായപൂർത്തിയാകാത്ത കുട്ടികളാ. വല്ല ക്രിമിനൽ കേസും വന്ന ജിത്തുബായി മാത്രം കുടുങ്ങും. എല്ലാം സത്യമാണ്, പക്ഷെ എനിക്ക് അവരെ സഹായിക്കേണ്ടി വരും. അപ്പോൾ ജിത്തുബായിക്ക് ഇപ്പോൾ എന്റെ പ്രേമത്തിന്റെ ഗന്ധം മണക്കുവാൻ സാധിക്കുന്നില്ല അല്ലേ. ഇപ്പോൾ ഞാൻ നിന്റെ പ്രേമത്തിന്റെ ഗന്ധമല്ല, എന്റെ കൂട്ടുകാരുടെ ചോരയുടെ ഗന്ധമാണ് എനിക്ക് മണക്കുന്നത്. ഞാൻ അവരെ സഹായിച്ചില്ലെങ്കിൽ അവർ മരിക്കും. പാടില്ല, എനിക്ക് അവരെ സഹായിച്ചേ പറ്റൂ. എന്നാ ജിത്തുബായി ഇതുകൂടി കേട്ടോളൂ. കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ഗവൺമെന്റ് ജോലി അളഞ്ഞ് ആ നാശം പിടിച്ചവർക്കായി ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചാടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാകില്ല. ഓർത്തോ മിനി, ഞാൻ പറയുന്നത് കേൾക്കൂ.